ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്, വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇത് കഴിഞ്ഞ വീക്കെൻഡിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആട്ടോ, ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ ഡിമാർട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം എല്ലാവരും കൂടി ഡിമാർട്ട് ഒട്ടുമിക്ക പേർക്കും അറിയുന്നുണ്ടാവുമല്ലോ, വളരെ വിലക്കുറവിൽ ഗ്രോസറീസ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ എപ്പോഴും ഓഫർ ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, ഞാൻ ഇതിനു മുമ്പ് ഡിമാർട്ടിലേക്ക് പോയിട്ടില്ല. ഇവിടെ വീടിനടുത്തായിട്ട് ഡിമാർട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയതാ. അവിടെ എത്തിയപ്പോൾ വിശപ്പിൻ്റെ വിളി വന്നു, അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ ഓർത്ത് നോക്കിയപ്പോൾ അടുത്തൊരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു. അവിടെ പോയപ്പം KFC കണ്ടു, KFC കയറി ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഐറ്റംസ് വരാൻ വേണ്ടി വെയിറ്റിംഗ് കൂടെ വെയിറ്റിംഗ് ആയിരുന്നു, കട്ട വെയിറ്റിംഗ് ആയിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഞാനും മോളും കൂടി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ വന്നു. അപ്പം ഞങ്ങൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തൊന്ന് കാണിച്ചു തരാം. മുമ്പ് ഇവർക്ക് പോപ്കോൺ റൈസ് ബൗൾ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അതിന് പകരമായിട്ട് ഇറക്കിയ ഒരു ഐറ്റമാണ് പോപ്കോൺ ബിരിയാണിയും പിന്നെ അതേപോലെ ഗ്രിൽ ചിക്കൻ ബിരിയാണിയൊക്കെ. എനിക്ക് ഈ ബിരിയാണി എന്തോ അത്രയ്ക്ക് ഇഷ്ടമല്ല, പക്ഷേ എന്ത് ചെയ്യാൻ, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ബർഗർ കഴിക്കാൻ ഒരു മൂഡും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഒരു പോപ്കോൺ ചിക്കൻ പോപ്കോൺ ബിരിയാണിയും പിന്നെ ഏട്ടൻ ഒരു ഗ്രിൽ ചിക്കൻ ബിരിയാണിയും മേടിച്ചു. ഗ്രിൽ കാരണം ബിക്കോസ് ഏട്ടൻ മൈദ കഴിക്കില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അതാണ് മേടിച്ചത്. പിന്നെ അമ്മയ്ക്ക് ഒരു വെജ് ജിഞ്ചർ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ആട്ടോ, അത്യാവശ്യം സ്പൈസി ആയിട്ടൊക്കെ ഉള്ളതാണെന്നും നല്ല ടേസ്റ്റാണ്. അമ്മയ്ക്ക് ഈ ചിക്കൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല സ്പൈസിയായിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് അമ്മയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അമ്മ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരെണ്ണം കൂടി മേടിക്കാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു റൈസ് ബൗളും കൂടി, സോറി, വീണ്ടും ഒരു ബിരിയാണി കൂടി മേടിച്ചു, ഗ്രിൽ ചിക്കൻ ബിരിയാണി തന്നെ മേടിച്ചു. എന്നിട്ട് ചിക്കൻ്റെ പകുതി അമ്മ കഴിച്ചു, ബാക്കി പകുതി ഏട്ടൻ കഴിച്ചു. ബിരിയാണി ഞാനും ഏട്ടനും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് മോൾക്ക് പോപ്കോൺ ചിക്കൻ ആണ് വാങ്ങിച്ചത്. അതെല്ലാം ഞങ്ങൾ കഴിച്ച് അവിടെ നിന്ന് നേരെ ഇറങ്ങി ഡിമാർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ എല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഡിമാർട്ടിലെത്തിയപ്പോൾ ഉണ്ട് അവിടെ ബാഗ് എല്ലാം ലോക്ക് ചെയ്യണം, ലോക്ക് എന്ന് വെച്ചാൽ അവരൊരു ത്രെഡ് ഇട്ടിട്ട് ലോക്ക് ചെയ്യും, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി, അല്ലെങ്കിൽ ബാഗ്സ് അലൗഡ് അല്ല അവിടെ, ഒന്നുകിൽ പുറത്ത് വെക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ടാഗ് ഇടണം, അങ്ങനെയാണ്. പിന്നെ വീഡിയോസ് ഒന്നും അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ എഴുതിയിട്ടുണ്ട് വീഡിയോസും ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല എന്നുള്ളത്. എന്നാലും കുറച്ച് കുറച്ച് ഷൂട്ട് ചെയ്തു. പിന്നെ അതിനിടയ്ക്ക് മോളൊരു കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചു. പിന്നെ ഗ്രോസറീസ് ഒക്കെ നല്ല വിലക്കുറവിനുണ്ട് കേട്ടോ, നല്ല ഓഫർ ഉണ്ട് ഗ്രോസറീസ്. പ്രത്യേകിച്ച് വീക്കെൻഡ് ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നല്ല ഓഫർ ഉണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ്. പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല ഈ ഡ്രസ്സും, ഇനി ഒരു ഡ്രസ്സും ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ ഞാൻ രണ്ടും വാങ്ങിച്ചില്ല. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഈ ഡ്രസ്സായിരുന്നു, ഇത് ഭയങ്കര ലൂസ്, രണ്ടും ലൂസാണ്. ഇതും ലൂസായിരുന്നു, പക്ഷേ ഒന്ന് ടൈറ്റായിട്ട് പിടിക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഏട്ടൻ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി, അതിലൊരു ഒന്ന് രണ്ട് ടീഷർട്ട്സൊക്കെ ഏട്ടൻ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ബില്ല് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി. ഇറങ്ങി വരുന്ന വഴിക്ക് അവിടെ സോഫ്റ്റീസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം സോഫ്റ്റി കഴിക്കണം എന്ന് ഓർക്കണേ. എനിക്ക് പനിയായിരുന്നു ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ അന്ന്, എനിക്ക് പനി, എന്തിൻ്റെ അഹങ്കാരം എന്നുപോലും എനിക്കറിയില്ല. അന്ന് എനിക്ക് അത്യാവശ്യം പനിയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സുഖമില്ലാത്ത സമയത്താണ് കൂടുതൽ ക്രേവിങ്സ് ഉണ്ടാകുന്നത് എരിവിനോടും, അല്ലെങ്കിൽ എനിക്കങ്ങനെ കേട്ടോ, എനിക്ക് സുഖമില്ലാത്തപ്പോൾ സങ്കടം വരുമ്പോഴൊക്കെ ഭക്ഷണത്തിനോട് നല്ല ക്രേവിങ്സ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഒരു ചോക്ലേറ്റ് സോഫ്റ്റി വാങ്ങിച്ചു, മോക്കൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിലെത്തിയപ്പോഴേക്കും എനിക്ക് നല്ല ക്ഷീണം തുടങ്ങി കേട്ടോ, പനിയുടെ ഒരു ഇതുണ്ടായിരുന്നു ഉള്ളിൽ, അതിൻ്റെ കൂടെ ചുമയും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഏട്ടനയിൽ നിന്ന് കുറേ വഴക്കൊക്കെ കിട്ടി, ഈ പനിയുള്ള സമയത്ത് ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് അങ്ങനത്തെ കുറേ വഴക്കൊക്കെ കിട്ടി. പറഞ്ഞിട്ട് കാര്യമില്ല, അഹങ്കാരം കൂടുതലാണ് കുറച്ച്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പം ഞങ്ങൾ ക്ലിനിക്കിലേക്ക് പോകുന്ന സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തുടങ്ങിയത് എങ്ങനെയോ, എൻഡായത് എങ്ങനെ, അപ്പോൾ ഞങ്ങളുടെ ദിവസം എൻഡായത് ഇങ്ങനെയായിരുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ വീക്കെൻഡ് എൻഡായത് ഇങ്ങനെയാണ്. ക്ലിനിക്കിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് രണ്ട് ദിവസം കഴിച്ചു, ബെറ്ററായി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.